ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ദിവസം അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തഗ്ലൈഫ് വീഡിയോ ആണ്. ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത് ട്രിക്കി ഫാക്ട്സ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ്. 1.31K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ വീഡിയോ വന്നേക്കുന്നത് 3rd December 2020. പേര് മലയാളം തഗ്ലൈഫ്, മല്ലു തഗോ പാർട്ട് 3. ഇൻസ്റ്റഗ്രാം മലയാളം തഗ് ലൈഫ്. തഗ് ലൈഫ് അത്രയും മതി, അതിക്കുള്ള വേണ്ട. എനിവൈസ്, പ്ലേ 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 പ്ലേ. കൂൾ. ആരാണ് കളിക്കുന്നത്? കർണാടക, കേരള. വീഡിയോ മാറിപ്പോയാ? മലു തഗ്. അതിനകത്ത് തഗ് ഉണ്ടായിരുന്നു ആ ഗോളിന്. So talking about the Sarigamapa show, I have many comments and many reviews about our show in yeah. Instagram, Facebook, Messenger and everything. Everyone is saying so much good stuff about our show. I'm feeling very happy and proud to be here. Please don't talk about stuff. Let's talk about Sarigamapa. പോയിന്റ്. ഇത്രയും ദേഷ്യം വേണോ? കാശ് കടം കൊടുത്താല്ല, കടം ചോദിക്കണ. കടം ചോദിക്കുമ്പോ ഇത്ര ചാടയോ? നിങ്ങൾ ഈ വന്ന വഴി തിരിച്ചൊരു 3/4 കിലോമീറ്റർ പോകുന്നു. അവിടെ ഒരു പൊടിമരൊക്കെ ഉള്ള ജംഗ്ഷൻ, അവിടെ നിന്ന് ടേൺ റൈറ്റ്, പിന്നെ അവിടെ നിന്ന് 2-3 കിലോമീറ്റർ പാടം വരും. പാടത്തിന് ഓപ്പോസിറ്റ് ആണ് ശിവക്ഷേത്രം. തൊട്ടടുത്തല്ലേ വളവ് കഴിഞ്ഞാൽ കാണാനല്ലേ വലിയ കാറൊക്കെ ഉള്ള ചുറ്റിക്കാട്ടെ. ഇങ്ങനെ വേണം ഉപകാരം ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി എന്ന നടനെ പറ്റി പറയുമ്പോ സ്ട്രിക്ട് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അല്ല, ഷൂട്ടിന്റെ കാര്യത്തിനാണെങ്കിൽ കൂടെ വേറെ രാജ്യത്ത്, അല്ലെങ്കിൽ ദുബായ്, ഇത് ചെന്നൈ, അങ്ങനെ ബോംബെ, ഇവിടെയൊക്കെ പോവാറുണ്ട്. വയസ്സുള്ള എന്നെ ഡാഡി ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കുന്ന എനിക്ക് ഓർമ്മ. അന്ന് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടിരുന്നവരൊക്കെ ഇപ്പൊ വലിയ വലിയ നിലയിൽ, അതായത് ഡയറക്ടേഴ്സും സിഇഒയും, പിന്നെ ചിലരൊക്കെ ചാനൽ ഓൾറെഡി മേടിച്ചു, അങ്ങനത്തെ ബന്ധങ്ങൾ വരെ ഉള്ളവരാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോ. ആറാം ക്ലാസ്സില് ഒരു ദിവസം ഫാദർ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോ താക്കോല് കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് നേരെ എന്നെ കയറി അങ്ങ് ഒരൊറ്റ ഓടിക്കും. അത് ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. എന്നാന്ന് വെച്ചാ പറ അച്ഛൻ പരിഹാരം ഉണ്ടാക്കും. വരുന്ന വഴിക്ക് റോഡിലൊരു പോത്തിന് പാഞ്ഞു വന്നിട്ട് ഇപ്പൊള്ളൊരു ഒച്ചിടിച്ചു, തലയടിച്ച് നിലത്തുവിന് തലപൊട്ടി ചോരലിച്ച് പെടയണാണിപ്പോ സഹിക്കാൻ പറ്റിയിരിച്ചു. സോറി, ഈ മിണ്ടാ പ്രണികൾക്കൂടെ ചോദിക്കാൻ പറയണ ആരും ഇല്ലാച്ചു. ഡാഡി മാത്രേ ഉള്ളൂ, പിഞ്ചു മനസ്സാ. ഇവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? സിനിമാറ്റിക്
എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിടലില്ല, ഒന്ന് ഉറങ്ങാൻ മതിയ. ഞാനിപ്പോ എന്തോ എന്റെ തലയിലാണ് ആലോചിക്കുന്നത്. എന്തോ പറയാനുണ്ടോ? അയ്യോ മിസ് എന്താ ഈ പീരീഡ് വന്നേ? ഒന്ന് ഇത് എന്നിട്ട് എല്ലാം ഒപ്പിച്ചിട്ട് മിണ്ടാൻ നിൽക്കുന്ന എന്താ? നിന്റെ അപ്പ സദാശിവനാണെന്ന് അമ്മ പറഞ്ഞുള്ള കേട്ടറിവല്ലേ ഉള്ളൂ, എന്നിട്ടും നീ അത് വിശ്വസിച്ചില്ലയോ? പുള്ളിക്കാരനില്ലാത്ത എന്ത് ഇത് കൊറോണ? ആക്ച്വലി അതിനകത്ത് കമ്പിയേ ഇല്ല. പുറത്തുനിന്ന് ഒരാൾ ഇൻസ്പെക്ഷൻ നോക്കുമ്പോ അയാളെ അകത്തുള്ള ഹൈക്കോടതി കമ്പികളുടെ അതിപ്രസരം മൂലം ഒന്ന് രണ്ട് കമ്പികൾ തെളിയിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് അതവിടെ വെച്ചേക്കുന്നേ. ഓരോ സമയത്ത് രണ്ടും മൂന്നും പെമ്പിളാരെ വെച്ച് അവൻ അമ്മാനെ ആൾക്കൊണ്ടില്ലേ? ഇതൊക്കെ ഒരു വഞ്ചനയാണോ? ഒരു സമയത്ത് ആ ഒരു പെണ്ണിനെ തന്നെ ഒരേ കൂടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കാണെങ്കിൽ ഒരു സമയത്ത് മൂന്ന് പെമ്പിളാരെ സ്നേഹം കിട്ടായിരുന്നല്ലേ, കൈയിറക്കി അടിച്ചിനെ. എനിക്ക് ഇത് തന്നെയാണോ പണി? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കോ. ജീവിച്ച് കൊക്കോട്ടെ ഇംഗ്ലീഷ്ല്ല, ഞാൻ വേറെ ആരും തടി പറയുന്നത്. എടാ അപ്പൊ മറ്റേ പെണ്ണിനെ നമ്മൾ എന്താ ചെയ്യും? സുപ്രിയ പിന്നെ വേറൊരെണ്ണത്തിന് നീ ഇപ്പൊ ബാംഗ്ലൂര് കാണാൻ പോയില്ലായിരുന്നു. എന്തോ എന്റെ പേരെന്തോ? മീനു ചക്രവർത്തി. മൊത്തം കേട്ടില്ല, കൊള്ളായിരുന്നു. കരിക്കിന്റെ ഒഴിച്ച് ബാക്കിയെല്ലാം അങ്ങനെ അധികം തഗ് ലൈഫിൽ കാണാത്ത വീഡിയോസ് ആണ്. സോ ഐ റിയലി ലൈക്ക് ഇറ്റ്. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ നോട്ട് ഇട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവരെയും കാണുന്നത് വരെ ടേക്ക് കെയർ, ലവ് യു ബൈ.